വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടൻ കുണ്ടറ ജോണി വിടവാങ്ങിയിരിക്കുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. പ്രിയ നടന്റെ വിയോഗത്തിന്റെ വേദനയിലാണ് മലയാള സിനിമാ ലോകം. സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം അറിയിച്ചെത്തുകയാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. ജോണിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ചു എത്തുകയാണ് താരങ്ങൾ. സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലൂടെയാണ് തിളങ്ങിയതെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ വളരെ സാധുവായിരുന്നു കുണ്ടറ ജോണി എന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്. സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. കരിയറിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുന്ന ജോണിയുടെ പഴയ അഭിമുഖങ്ങളും ജോണിയെക്കുറിച്ച് സഹപ്രവർത്തകർ സംസാരിക്കുന്ന വീഡിയോകളുമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഒരു കാലത്ത് മലയാള സിനിമയിലെ നിറ സാന്നിധ്യമായിരുന്നു കുണ്ടറ ജോണി. വില്ലൻ വേഷങ്ങളിലൂടെയാണ് കുണ്ടറ ജോണി ശ്രദ്ധ നേടുന്നത്. ഓൺ സ്ക്രീനിൽ പേടിപ്പിക്കുന്ന വില്ലനായിരുന്നുവെങ്കിലും ഓഫ് സ്ക്രീനിൽ സൗമ്യനായ എപ്പോഴും ചിരിക്കുന്ന മുഖത്തിൻ്റെ ഉടമയായിരുന്നു കുണ്ടറ ജോണി. കുണ്ടറ ജോണി എന്ന നടനെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രമായിരിക്കും കിരീടം. ഈ അടുത്ത് കിരീടത്തിൽ മോഹൻലാലിനൊപ്പം ചെയ്ത സംഘട്ടൻ രംഗത്തെക്കുറിച്ച് കുണ്ടറ ജോണി മനസ്സ് തുറന്നിരുന്നു. മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം മനസ്സ് തുറന്നത്. കിരീടത്തിലെ ആ ഫൈറ്റ് സീൻ തിരുവനന്തപുരം മ്യൂസിയത്തിലെ ഏറ്റവും താഴെയുള്ള ഭാഗത്താണ് ചിത്രീകരിച്ചത്. വേസ്റ്റൊക്കെ ഇടുന്ന സ്ഥലമാണ്. ബ്രേക്കില്ലാതെ രാവിലെ മുതൽ ഉച്ചവരെയായിരുന്നു ഷൂട്ട്. കാപ്പിയും ബിസ്ക്കറ്റുമൊക്കെ മറ്റുള്ളവർ വായിൽ വെച്ച് തരും. കയ്യും ദേഹവുമെല്ലാം അഴുക്കായിരുന്നു. ഓരോ തവണ മണ്ണ് ഇളകുമ്പോഴും പുഴുക്കൾ നുരഞ്ഞു വന്നു എന്നായിരുന്നു കുണ്ടറ ജോണി പറഞ്ഞത്. ഇതോടെ ലൊക്കേഷൻ മാറ്റണമോ എന്ന് സംവിധായകൻ ചോദിച്ചുവെങ്കിലും അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യാൻ താനും മോഹൻലാലും തയ്യാറായിരുന്നുവെന്നാണ് കുണ്ടറ ജോണി പറഞ്ഞത്. ഷൂട്ട് കഴിഞ്ഞതോടെ ഡെറ്റോൾ ഒഴിച്ച് കുളിക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കിരീടം മലയാളത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി മാറിയതോടെ കുണ്ടറ ജോണിയും കൈയടി നേടി. പിന്നീട് കിരീടം തെലുങ്കിലേക്കും തമിഴിലേക്കുമൊക്കെ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം മലയാളത്തിൽ വെറും 2.5 മണിക്കൂറിൽ ഷൂട്ട് ചെയ്ത ഈ രംഗം ചിത്രീകരിക്കാൻ തെലുങ്കിൽ എടുത്തത് 6 ദിവസമാണെന്നും കുണ്ടറ ജോണി ചൂണ്ടിക്കാണിച്ചിരുന്നു. കുണ്ടറ ജോണിയെ മലയാളത്തിനപ്പുറത്തേക്ക് തമിഴിലേക്കും തെലുങ്കിലേക്കും കന്നഡയിലേക്കുമൊക്കെ എത്തിക്കാൻ സഹായിച്ച സിനിമയാണ് കിരീടം.